हाई फ्रेंड्स इन नाम वीडियो पर अप्रंटीशिप प्रोग्राम बोटिफिकेशन ना नोटिफिकेशन नीर वीडियो उल्पति अब कंफ्यूशन वे ओर नोटिफिकेशन वाइस कंप्लीट क्यों नोए अब नोटिफिकेशन पर बोर्ड ऑफ अप्रंटीशिप ट्रेनिंग अब बोटि सदर्ण रीजन अब केरला डायरेक्टर ऑफ टेक्निकल एजुकेशन बड़े कूड़ी चेर और अप्रंटीशिप वॉक इन इंटरव्यू क्यों नोटिफिकेशन രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാം കമ്മിങ് സി ആൻഡ് ഐ എന്നുള്ളതാണ് കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പ്രൈവറ്റ് കമ്പനിയാണ് ഇതിലേക്ക് വിളിച്ചതാണ് മൂന്നാമത്തെ നിങ്ങൾക്ക് കാണാം എച്ച്എഎല്ലിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് അതായത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് നാലാമത്തെ വരുന്നത് പോക്ലൈൻ ഹൈഡ്രോളിക്സിന്റെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇതിന്റെതാണ് ഇതിലൊക്കെ ഫുഡ് അക്കോമഡേഷൻ ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പൊ നിങ്ങൾ ദയവായി സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓരോ നോട്ടിഫിക്കേഷൻ നോക്കി പറയാം അപ്പൊ നമ്മൾ ഇനി ആദ്യം പറയുന്നത് ഈ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ പറയാം അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാവുന്നതാണ് അപ്പോ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ഡിപ്ലോമ അതോടൊപ്പം തന്നെ ബി ബി ടെക് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇതിലേക്കൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന അപ്രന്റീഷിപ്പിലേക്കൊക്കെ അപേക്ഷ നൽകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ബോർഡ് ഓഫ് അപ്രന്റീഷിപ്പ് ട്രെയിനിംഗ് അതായത് സദേൺ റീജിയൻ അതായത് ബോട്ട് എന്നാണ് ഇതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നത് അതും അതോടൊപ്പം നമ്മുടെ കേരള ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ബോർഡ് കൂടി ചേർന്നിട്ട് ഒരു സെൻട്രലൈസ്ഡ് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട് ആ ഒരു അപ്രന്റീഷിപ്പിലേക്കുള്ള സെലക്ഷന് വേണ്ടിയിട്ടാണ് ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നത് ഇതൊരു ജോലിയല്ല ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അപ്രന്റീഷിപ്പ് പ്രോഗ്രാമാണ് അപ്പോ ഇതില് എവിടെ വെച്ചിട്ടാണ് അതിന്റെ വെന്യൂ എന്ന് വെച്ചാൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരി 19 നവംബറിനാണ് ഈ പറയുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നത് അപ്പൊ ഇതിലേക്ക് ആർക്കൊക്കെ അപേക്ഷ നൽകാം അതിന്റെ ഡേറ്റ് കാര്യം ടൈം ഒക്കെ നമുക്ക് നോക്കാം അപ്പൊ ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 19/11/2022 എന്ന് ഇവിടെ ടേബിൾ ചെയ്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് 9:30 AM തുടങ്ങിയിട്ട് 5 PM വരെയാണ് ഇതിന്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത് അതോടൊപ്പം തന്നെ ഏതൊക്കെ ഡിസിപ്ലിനാണ് വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ് എല്ലാ ബ്രാഞ്ചസും എന്താണ് ഇതിലേക്ക് അപേക്ഷ നൽകാം അതായത് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഏത് ബ്രാഞ്ച് കഴിഞ്ഞവരാണെങ്കിലും അപേക്ഷ നൽകാമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ 2020 അല്ലെങ്കിൽ 2021 ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വർഷങ്ങളിൽ പാസ്സായ വിദ്യാർത്ഥികളായിരിക്കണം 2019 പാസ്സായവരാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപേക്ഷ നൽകാൻ പറ്റില്ല നിങ്ങൾക്ക് എലിജിബിൾ അല്ലാന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക 2020 മുതൽ 2021-22 ഈ കാലയളവിൽ നിങ്ങൾ പാസ്സായവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് അപേക്ഷ നൽകാം അതോടൊപ്പം തന്നെ ഇതിന്റെ പ്ലേസ് ഓഫ് സെലക്ഷൻ ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരി എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് അവിടേക്ക് ആ ഒരു സമയത്ത് അതായത് 19/11/2022 അവിടെ എത്തിയാൽ മതി അതോടൊപ്പം തന്നെ ഇതിന്റെ എലിജിബിലിറ്റി കണ്ടീഷനിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന 19/11/2022 ഈ പറയുന്ന കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ വെച്ച് നടക്കുന്ന ആ ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് പങ്കെടുക്കുന്നതിന് യാതൊരുവിധ രജിസ്ട്രേഷനും വേണ്ട അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ ഓൺലൈൻ അപേക്ഷയോ അതുമായി ബന്ധപ്പെട്ടുള്ള യൂസർ ഐ ഡി ഒന്നും തന്നെ വേണ്ട എന്ന് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി 19/11/2022 എന്ന് പറയുന്ന ആ ദിവസം നിങ്ങൾ അവിടെ അപ്രന്റീഷിപ്പിന്റെ ഈ വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്താൽ മതി ഡയറക്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം എവിടെയും നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ പ്രത്യേകം പറയുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന വർഷങ്ങളിൽ ഫുൾ ടൈം റെഗുലർ മോഡിൽ പഠിച്ചവരായിരിക്കണം 2020-ലോ 2021-ലോ 2022-ലോ നിങ്ങൾ എന്താണ് പാസ് ഔട്ടായ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപേക്ഷ നൽകാൻ പറ്റുക അതായത് നിങ്ങൾ 2022-ലെ കോഴ്സ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം ഇനി 2021-ലെ കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷ നൽകാം 2020-ലും കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷ നൽകാം പക്ഷേ 2019-ലെ കോഴ്സ് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അപേക്ഷ നൽകാൻ പറ്റില്ല 2018 അങ്ങോട്ടൊന്നും പറ്റില്ല അപ്പോൾ ഈ പറയുന്ന ഇയർ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം ഈ പറയുന്ന സെലക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമാകാമെന്ന് പറയുന്നുണ്ട് അതായത് വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാന്ന് പറയുന്നുണ്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കോൾ ലെറ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർ അയക്കില്ല അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഈ പറയുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂന്ന് പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ നമ്മുടെ സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് നമ്മൾ കൊണ്ടുപോകണം ഓക്കെ അതിന്റെ ഒറിജിനൽ കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഫോട്ടോസ്റ്റാറ്റും നിങ്ങൾ വേണമെങ്കിൽ കയ്യിൽ വെക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മളെ ബയോഡാറ്റയുടെ 3 സെറ്റ് കോപ്പി നമ്മൾ കയ്യിലുണ്ടായിരിക്കണം അപ്പൊ നമ്മുടെ എന്താണ് റെസ്യൂമിന്റെ 3 സെറ്റ് കോപ്പി നമ്മൾ കയ്യിൽ കരുതണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് മിനിമം 3 എണ്ണം കരുതുക അതിൽ കൂടുതൽ കരുതിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ മിനിമം വേണ്ട ഡോക്യുമെന്റ്സ് ആണ് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റും വേണം അതോടൊപ്പം നിങ്ങൾ ഒരു ഫോട്ടോസ്റ്റാറ്റും ഒന്നോ രണ്ടോ കോപ്പി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒക്കെ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇനി അതോടൊപ്പം തന്നെ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഓൾറെഡി നിങ്ങൾ ഈ പറയുന്ന അപ്രന്റീഷിപ്പ് കഴിഞ്ഞവരോ അല്ലെങ്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരോ ആയിട്ടുള്ള വിദ്യാർത്ഥികളൊന്നും ഇതിലേക്ക്
എന്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന സെലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇത് മിസ്സാക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വിവിധ ഗവൺമെന്റ് അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനികളൊക്കെ ഈ പറയുന്ന അപ്രന്റീഷിപ്പ് ഈ വാക്ക് ഇൻ ഇന്റർവ്യൂല് എത്തുമെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ രണ്ടോ മൂന്നോ ദിവസം മുൻപൊക്കെ ഇതിന്റെ കംപ്ലീറ്റ് ചെയ്തൊക്കെ കമ്പനികളാണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും തോന്നുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടും. അപ്പൊ ആർക്കെങ്കിലും കിട്ടിയാൽ, നിങ്ങൾക്ക് തന്നെ സമീപത്തുള്ളവർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലിടാം, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് കണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനടുത്ത നോട്ടിഫിക്കേഷൻ നമ്മൾ പറയുന്നത് പോക്ലൈൻ ഹൈഡ്രോളിക്സിന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഇതിന്റെ കമ്പനിയുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. നിങ്ങൾ ഇവിടെ കാണാം പോക്ലൈൻ ഹൈഡ്രോളിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കാണാം. ഇത് പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പൊ ഇവിടെ ഡിപ്ലോമ അപ്രന്റീസിനെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് വാക്കൻസി ഉള്ളത്. ഇതിന്റെ ലൊക്കേഷൻ പോണ്ടിച്ചേരിയാണ് ഇതിന്റെ ലൊക്കേഷൻ കമ്പനിയുടെ. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട് മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കട്രോണിക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ബ്രാഞ്ചിൽ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. ഇതിന്റെ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് 11,000 പെർ മന്ത് ആണ് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുന്നത്. പിന്നെ അടുത്തത് ഫുഡ് ആണ്. ഫുഡ് എന്ന് പറയുന്നത് സബ്സിഡൈസ്ഡ് ഫുഡ് 2 times ആണ് പറയുന്നത്. ദിവസം 2 times നമുക്ക് ഫുഡ് ലഭിക്കും. സബ്സിഡൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സബ്സിഡിയിൽ ഉൾപ്പെടുത്തിയുള്ള ഫുഡാണ്. അതായത് നമുക്ക് വളരെ ചെറുപ്പം തുച്ഛമായിട്ടുള്ള എമൗണ്ട് എന്തെങ്കിലേ കൊടുക്കേണ്ടി വരുള്ളൂ. ദെൻ പിന്നെ അക്കോമഡേഷൻ പറയുന്നുണ്ട് ഹോസ്റ്റൽ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല ഫെസിലിറ്റി ഉണ്ടായിരിക്കും ഹോസ്റ്റലില്. വിത്ത് മീൽ പറയുന്നുണ്ട്, നമുക്ക് ഭക്ഷണവും ഹോസ്റ്റലിൽ ഉണ്ടാവും എന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ഫ്രീ കോസ്റ്റ് ആണ് പറയുന്നത്. നമുക്ക് ട്രാൻസ്പോർട്ടിന് നമ്മൾ ചെലവാക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂണിഫോം ആൻഡ് ഷൂ ആണെങ്കിലും അവർ ഫ്രീ ആയിട്ട് നമുക്ക് തരും എന്നുള്ളതാണ്. നമ്മൾ അതിന് പ്രത്യേക എമൗണ്ട് നമ്മൾ മുടക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. ദെൻ ഇൻഷുറൻസ് ഉണ്ടായിരിക്കും, അതായത് ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് പോളിസി പ്രകാരമുള്ള ഒരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂം എന്ത് ചെയ്യാം, ഈ പറയുന്ന മെയിൽ ഐ ഡി കൂടെ കാണാം. ഈ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ഐ ഡിയിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റീസെന്റ് ആയിട്ടുള്ള നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ റെസ്യൂം എന്ത് ചെയ്യുക, ഇതിലേക്ക് അയച്ചു കൊടുക്കുക മാത്രം ചെയ്താൽ മതി. അങ്ങനെ അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 15 November ആണ്. 15 November നിങ്ങൾ അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമായിരിക്കും. മെയിൽ വഴി തന്നെ ആയിരിക്കും കോൺടാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി എല്ലാം അതിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നല്ലൊരു റെസ്യൂം നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് അയച്ചു കൊടുക്കുക മെയിൽ ഐ ഡിയിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പൊ ഇതാണ് ഇതിന്റെ നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങൾ, ഇത് നമ്മളിവിടെ അവസാനിപ്പിച്ചു. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇനി അടുത്തത് നിങ്ങൾക്ക് കാണാം കെമിൻ കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതും ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ഇതും പുതു പോണ്ടിച്ചേരി തന്നെയാണ് ഇതിന്റെയും ലൊക്കേഷൻ വരുന്ന കമ്പനിയുടെ. അപ്പൊ ഇവിടെയും എന്താണ് ഈ 2022-23 അപ്രന്റീഷിപ്പിനെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഗ്രാജുവേഷൻ വിളിച്ചിട്ടുണ്ട്, അതോടൊപ്പം ഡിപ്ലോമയും വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഇലക്ട്രിക്കൽ വിളിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ വിളിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് ബ്രാഞ്ചിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. 28 vacancy ആണ് ഇതിലുള്ളത്. ഇതിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, ഈ പറയുന്ന ബ്രാഞ്ചിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിൽ വാക്കൻസി ഇല്ല. ഇതിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക്, അതായത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ബി ഓർ ബി ടെക് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനില്. ഓക്കെ, പിന്നെ ഇതിന്റെ മന്ത്ലി സ്റ്റൈപ്പൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 9,000 പെർ മന്ത് ആയിരിക്കും, ഒരു വർഷമായിരിക്കും ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് വരുന്നത് ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ തുടങ്ങിയിട്ടുള്ള ഡിസിപ്ലിനിലാണ്. അപ്പൊ ഇത് ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് വാക്കൻസി, 28 vacancy ആണുള്ളത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഈ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അതിലേക്ക് 28 vacancy ഉണ്ട്. 8,000 പെർ മന്ത് ആയിരിക്കും നിങ്ങൾക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡ് ലഭിക്കുക, ഒരു വർഷമായിരിക്കും ട്രെയിനിങ് പീരീഡ്. അങ്ങനെ ടോട്ടൽ 56 vacancy ആണ്. അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മെയിൽ ഐ ഡി ഇവിടെ കാണാം. നിങ്ങളുടെ റീസെന്റ് ആയിട്ടുള്ള നിങ്ങളുടെ റെസ്യൂം എന്ത് ചെയ്യുക, ഇതിലേക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവരെ കോൺടാക്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. അതിന് വ്യക്തമായിട്ട് മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പൊ ഇതിലേക്ക് നിങ്ങൾ റെസ്യൂം അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് November 10 10/11/2022 ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇതിന് ഇനി നമ്മൾ പറയുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിന്റെ നോട്ടിഫിക്കേഷൻ ആണ്, HAL ന്റെ. അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്കാണ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനെയും അതോടൊപ്പം തന്നെ ജനറൽ സ്ട്രീമിലും വിളിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഡിപ്ലോമയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈദരാബാദിന്റെ അതിന്റെ ആ ഒരു യൂണിറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഓൾ ഇന്ത്യ ലെവലിൽ ആർക്കുവാണെങ്കിലും ഇതിലേക്ക് അപേക്ഷ നൽകാൻ 2022-23 കാലയളവിലേക്കുള്ള അപ്രന്റീസിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷനും വാക്കൻസി ഒക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ നിങ്ങൾക്കാണ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് അപ്രന്റീസിൽ ഡിസിപ്ലിൻ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിളിച്ചിട്ടുണ്ട്, അതിൽ 12 ഒഴിവാണുള്ളത്. ദെൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ഒരു ഒഴിവാണുള്ളത്. ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 ഒഴിവാണുള്ളത്. അങ്ങനെ ടോട്ടൽ 16 vacancy ആണ്.
അപ്പം ഇവിടെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതത് ബ്രാഞ്ചിൽ നിങ്ങൾ എന്താണ് ബിഇഒ ബിടെക് കഴിഞ്ഞ് വരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. അപ്പൊ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. ദെൻ അടുത്തത് വരുന്നത് ടെക്നീഷ്യനാണ്, ഡിപ്ലോമ അപ്രന്റീസ് ആണ് വിളിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 20 വാക്കൻസി ഉണ്ട്. ദെൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 1 വാക്കൻസി, സിവിൽ എഞ്ചിനീയറിംഗ് 2 വാക്കൻസി, ഫാർമസി 1 വാക്കൻസി, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ 1 വാക്കൻസി, അങ്ങനെ ടോട്ടൽ 25 വാക്കൻസി ആണ്. അപ്പൊ അതത് ബ്രാഞ്ചിൽ നിങ്ങൾ അല്ലെങ്കിൽ ഡിസിപ്ലിനിൽ നിങ്ങൾ എന്താണ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അതത് വാക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഇനി ജനറൽ സ്ട്രീം വിളിച്ചിട്ടുണ്ട് ഗ്രാജുവേറ്റ്സിന്റെ, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ബികോം കഴിഞ്ഞവർക്ക് അപേക്ഷ നൽകാം 12 വാക്കൻസി ഉണ്ട്. ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്ക് 4 വാക്കൻസി, ബി എസ് സി കമ്പ്യൂട്ടർ 2 വാക്കൻസി, അങ്ങനെ ടോട്ടൽ 18 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെയും എന്താണ് അതത് ഡിസിപ്ലിനിക്ക് ഈ പറയുന്ന ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഇനി ഇതിന്റെ എലിജിബിലിറ്റിയിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ഇവിടെ ഒരു ഡേറ്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് 1/1/2020. അപ്പൊ ഈ ഡേറ്റിന്റെ ശേഷം നമ്മൾ എന്താണ് ക്വാളിഫൈഡ് ആയവരായിരിക്കണം. അതായത് 1/1/2020 എന്ന് പറയുന്ന ഈ ഡേറ്റ്, ഓക്കെ, ഈ ഡേറ്റിന് ശേഷം നമ്മൾ എന്താണ് നമ്മുടെ കോഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാൻ സാധിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ എലിജിബിൾ ആകുള്ളൂ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ 2019 നിങ്ങൾ എന്താണ് കോഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപേക്ഷ നൽകാൻ പറ്റില്ല. അപ്പൊ 2020, 2021, 2022, ഓക്കെ. അപ്പോൾ 2020 ഈ പറയുന്ന ഡേറ്റ് മുതൽ, ഓക്കെ, 2020 ജനുവരി 1 മുതൽ എന്താണ് നിങ്ങൾ അതിനുശേഷം, അതായത് ഇങ്ങോട്ട് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപേക്ഷ നൽകാം. അപ്പോൾ 2020, 2021, 2022 നിങ്ങൾ എന്താണ് നിങ്ങളുടെ കോഴ്സ് പൂർത്തിയാക്കിയവരാണെങ്കിൽ, അതായത് 2020 നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം. 2021 കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അപേക്ഷ നൽകാം. 2022 കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം. പക്ഷെ 2019 അതിനപ്പുറത്തേക്കോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഇതിലേക്ക് അപേക്ഷ നൽകാൻ പറ്റില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഗവൺമെന്റ് റോൾ പ്രകാരമുള്ള റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, സ്റ്റൈപ്പൻഡ് നിശ്ചിതമായുള്ള സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം നമുക്കൊരു 8,000 to 10,000 ആ റേഞ്ചൊക്കെയാണ് ഏകദേശം വരെ സ്റ്റൈപ്പൻഡ് ആയിട്ട്. ഇതിന് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് എന്ന് വെച്ചാൽ നമ്മളീ പറയുന്ന ഇതിനും വാക്കിൻ സെലക്ഷൻ ആണ്. അപ്പൊ ആ വാക്കിൻ സെലക്ഷനിൽ നമ്മൾ എന്താണ് കറക്റ്റ് ആയിട്ട് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ് ആ ഡേറ്റ് ഇവിടെ പറയുന്നത്. 9/11/2022 ആണ് ഇതിന്റെ വാക്കിൻ സെലക്ഷൻ ഉള്ളത്. അപ്പൊ ആ ഒരു റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 9:30 ആണ്. അപ്പൊ ഈ എല്ലാ കാറ്റഗറി ആണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും ദെൻ ഗ്രാജുവേറ്റ്സ് ഇൻ ജാവ സ്ട്രീം ആണെങ്കിലും എല്ലാവരും എത്തിച്ചേരേണ്ടത് ഒരേ ദിവസം തന്നെയാണ്, 9/11/2022 9:30 തന്നെ നിങ്ങൾ എത്തിച്ചേരണം. അപ്പോൾ ആ ഒരു വാക്കിൻ സെലക്ഷന്റെ വെന്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഡ്രസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബാലനഗർ ഹൈദരാബാദ് കൊടുത്തിട്ടുണ്ട്. 500042 പിൻകോഡ് സൈഡോടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ 9/11/2022 9:30 ഈ അഡ്രസ്സിൽ അവിടെ എത്തിച്ചേരാണ് വേണ്ടത്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഈ വാക്കിൻ സെലക്ഷന് നിങ്ങൾ പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം വെരിഫിക്കേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആദ്യം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആധാർ കാർഡ് വേണം, ഇതൊക്കെ ഒറിജിനൽ ആണ്. SSLC മാർക്ക് ഷീറ്റ് വേണം. പിന്നെ ഡിഗ്രിയോ ഡിപ്ലോമ അതിന്റെ മാർക്ക് ഷീറ്റ്, അതിന്റെ എല്ലാ സെമസ്റ്ററിന്റെയും കൺസോളിഡേറ്റ് മാർക്ക് ഷീറ്റ് എല്ലാം വേണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വേണം, നമ്മുടെ ക്വാളിഫൈ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയുടെ. പിന്നെ നമ്മുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് SC ST OBC EWS ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ പെട്ട കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ അവരുടെ ആ ഒരു റിസർവേഷൻ ലഭിക്കുന്നതിന് വേണ്ടി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. പിന്നെ രണ്ടാമത്തെ കാര്യം ഡോക്യുമെന്റ്സ്, നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റാണ്. അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഒരു സെറ്റ് ഈ പറഞ്ഞിരിക്കുന്ന മുകളിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും എന്താണ് കാര്യങ്ങളുടെ ഒരു സെറ്റ് ഫോട്ടോ കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം, ഫോട്ടോസ്റ്റാറ്റ്. അതോടൊപ്പം തന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. ദെൻ അതോടൊപ്പം തന്നെ COVID-19 വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ആണ്. മറ്റേത് നമ്മൾ അവിടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കൊണ്ടുപോകേണ്ടതാണ് മുകളിൽ പറഞ്ഞത്. ഇതിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇതിൽ നമുക്ക് കിട്ടിയിരിക്കാം മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. യാതൊരുവിധ ഇന്റർവ്യൂ അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിൽ പോയി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. യാതൊരുവിധ അപേക്ഷ ഫീസ് ഒന്നും തന്നെ വേണ്ട. അപ്പൊ ഇതിന്റെ മെറിറ്റ് ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് HLന്റെ ആ ഒരു നോട്ടീസ് ബോർഡിലായിരിക്കും പറയുന്നുണ്ട്. അപ്പോ അത് എപ്പോഴാന്ന് വെച്ചാൽ ഒരു ഈ പറയുന്ന വാക്കിൻ സെലക്ഷൻ കഴിഞ്ഞ് ഒരാഴ്ചന്റെ ഉള്ളിൽ തന്നെ അത് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന മെയിൽ വഴിയായിട്ടും നമ്മൾ എന്താണ് ഈ കാര്യങ്ങൾ നമുക്ക് ഫോർവേഡ് ചെയ്തിരുന്നു പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെ ഫോർവേഡ് ചെയ്തെന്നില്ലെങ്കിൽ അവിടെ കോൺടാക്ട് ചെയ്യാനുള്ള മെയിലൊക്കെ ഇതിലുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പിന്നെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പ്രത്യേകം പറയുന്നുണ്ട് വാലിഡ് ആയിട്ടുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് സെൻട്രൽ ഗവൺമെന്റ് പർപ്പസിന് വേണ്ടിയുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് അവർ കയ്യിൽ കരുതേണ്ടത്.
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ നമ്മൾ എവിടെയും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ റിക്രൂട്ട്മെന്റ് സ്പോട്ടിൽ നമ്മൾ പോയാൽ മതി. അതായത് ഈ സെലക്ഷൻ, അതായത് വാക്ക് ഇൻ സെലക്ഷന്റെ സമയത്ത് നമ്മൾ അവിടെ എത്തിച്ചേർന്നാൽ മതി. എവിടെയും നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ഒന്നും തന്നെ പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നാല് നോട്ടിഫിക്കേഷൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഈ നാല് നോട്ടിഫിക്കേഷന്റെയും PDF നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. മാക്സിമം ഉള്ളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.